ഹേ എവരിവൺ, കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ച് എനിക്ക് ശരിക്കും ഒരു ഗ്രാൻഡ് വിറ്റാറ ഉണ്ടെന്നുള്ളത്. എൻ്റെ എന്ന് പറയുമ്പോൾ ഇത് ഒരു കമ്പനി ലോങ് ടേമറാണ്, ഒരു ലോണിൽ മാരുതി തന്ന വണ്ടിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വന്നതിന് ശേഷം എൻ്റെ ഫ്യൂവൽ ബില്ലൊക്കെ ഓൾമോസ്റ്റ് ഹാഫായി. എല്ലാ മാസവും ഞാൻ പെട്രോൾ അടിക്കുന്നത് വളരെയധികം കുറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈബ്രിഡുകൾക്ക് പൊതുവേ നല്ല എഫിഷ്യൻസി ആണെന്നുള്ളത്. നമ്മൾ ലെക്സസിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും ഓഫീസ് വിട്ട് വരുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാവും. സോ ഒരു 30-35 km/h സ്പീഡൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നേരെ നേരെയായിട്ട് വണ്ടികൾ ഉണ്ടാവും, എതിരെ വണ്ടികൾ തന്നെ ഉണ്ടാവും. വീതി കുറഞ്ഞ റോഡാണ്, പലപ്പോഴും ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. വേണേൽ ചെയ്യാം, അതായത് ചെറിയ ഗ്യാപ്പൊക്കെ കാണുമ്പോൾ വേണമായിട്ട് ടെട്രസ് കളിക്കണമെങ്കിൽ ഇങ്ങനെ ഓരോ വണ്ടിയുടെ ഇടയിൽ കയറി വേണമെങ്കിൽ ഇങ്ങനെ പോവാം. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കില്ല, കാരണം നമ്മളിപ്പോൾ ഇടയ്ക്കൊരു വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാലും നമ്മൾ പിന്നെയും കുറേ വണ്ടികളുടെ ബാക്കിൽ സ്റ്റക്കാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും വേറൊരു ഗെയിം കളിക്കാം എന്നുള്ളത്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ പ്രീവിയസ് ഡേയിൽ കിട്ടിയിരുന്ന ഫ്യൂവൽ എഫിഷ്യൻസിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ആദ്യമൊക്കെ എനിക്ക് 21-24 കിട്ടിയിരുന്നോടത്തുനിന്ന് പിന്നെ അത് 25-26 മാറി, പിന്നെ ഞാൻ 27-28 എത്തി. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ 30+ ആണ് എപ്പോഴും, അതായത് ഒരു 30-32 പല ദിവസങ്ങളിലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചൊപ്പിച്ച് വരാറുണ്ട്. ചില ദിവസങ്ങളിൽ അത് 35 വരെ പോകും. ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും എൻ്റെ വെസ്പേനേക്കാൾ എഫിഷ്യൻ്റാണ് ഈ കാറെന്നുള്ളത്. എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ക്രൗഡും ബോക്സ് ട്രോക്കും എങ്ങനെ പെട്രോൾ അടിച്ച് കൊണ്ടുനടക്കണം എന്നുള്ളത്. ഇതാണ് അതിനുള്ള റീസൺ, ഇതാണ് എൻ്റെ ഡെയിലി ഡ്രൈവർ. ആ ലെക്സസ് വന്ന ഒരു മാസം സൈഡാക്കി ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു നല്ല സിറ്റി കമ്മ്യൂട്ടറാണ്, ഒരു ഹൈവേ കാറാണ്. ഞാൻ ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പുകൾ പലതും പോയിട്ടുണ്ട്. ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് കറൻ്റ്ലി ഇറ്റ്സ് ഷോയിങ് 24.9 km/l, 482 km റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ 33 ഫ്യൂവൽ എഫിഷ്യൻസി കിടപ്പുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറേ നേരം ഇതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞത് ഫ്യൂവൽ എഫിഷ്യൻസി. അവിടെ ഒരു 500 km അടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഹാഫ് ടാങ്കിൽ 500 എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു 1000 km ഓടുന്ന ഒരാൾക്ക് മാസത്തിലൊരിക്കൽ ഫില്ല് ചെയ്താൽ മതി. വലിയ ടാങ്കൊന്നുമല്ല, ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ ഒരു 42-44 L വരെയൊക്കെ കയറാറുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ബാഡ്. ഒരു 40 L ഇറ്റ് ഡസ് 800+ ഈസിലി. നമ്മുടെ സിറ്റിയിലൊക്കെ ആകുമ്പോൾ കുറേ ഐഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്യൂവൽ എഫിഷ്യൻസി മന്ത്ലി നോക്കുകയാണെങ്കിൽ ഒരു 24 range ആയിരിക്കും പല സമയത്തും. എനിക്കിതിൻ്റെ വേറെ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇലക്ട്രിക് കംപ്രസറാണ് വരുന്നത്. സോ അപ്പോൾ നമ്മൾ ട്രാഫിക്കിലേക്ക് ഇരിക്കുന്ന സമയത്ത് പെട്രോൾ എഞ്ചിൻ ഓഫ് ആയിരിക്കും, പക്ഷേ AC അപ്പോഴും റണ്ണിങ് ആയിരിക്കും. അത് ഈ ബാറ്ററി പാക്കിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കറണ്ട് എടുക്കുക. ഞാനത് ടൈം ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ ഒരു ആവറേജ് ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 4 മിനിറ്റോളം എഞ്ചിൻ റൺ ചെയ്യാണ്ട് AC റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ 4 മിനിറ്റ് എന്നുള്ളത് പുറത്തുള്ള ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ 4 മിനിറ്റ് എന്നുള്ളത് ഒരു ഇച്ചിരി കുറയും. അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു 6 മിനിറ്റ് വരെ ഒന്നും എഞ്ചിൻ ഓൺ ആവുകയില്ല. AC ലോ ടെമ്പറേച്ചറിൽ ഇപ്പോൾ വണ്ടി ഓൾറെഡി കൂൾഡ് ആണെങ്കിൽ അങ്ങനെ റൺ ചെയ്യണ്ടാവും. അത് ഭയങ്കര ഡിഫറൻസാണ് എൻ്റെ ഒരു ഇതിലുണ്ടാവുന്നത്. കാരണം ഞാൻ വണ്ടിയുടെ അത് കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്, പലപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഐഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ. ഞാൻ കൂടുതൽ സമയവും ഇതുപോലെ വണ്ടി, ഇപ്പോൾ വേറൊരു വണ്ടി ഡീസൽ എഞ്ചിനൊക്കെയാണ് ഞാൻ അത് ഐഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇലക്ട്രിക് കാർ വളരെ കംഫർട്ടബിളാണ്, ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. സോ ഇതിൽ ഹൈബ്രിഡിൻ്റെ ഈ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവാനായിട്ട്, അതായത് എപ്പോഴാണ് മോട്ടറിൽ ഓടുന്നത്, എപ്പോഴാണ് എഞ്ചിനിൽ ഓടുന്നത്, എപ്പോഴാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്, എപ്പോഴാണ് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കുന്നത്, ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആസ്റ്റൺ ഉണ്ട്. ആസ്റ്റൻ ഇപ്പോൾ 4 വയസ്സാണ്. ആസ്റ്റൻ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അല്ലേ ആസ്റ്റൻ, ക്യാമറയിൽ ഒരു ഹൈബർനെ. ആസ്റ്റൻ എത്ര വയസ്സായി? 4 വയസ്സ്. ഓക്കെ, 4 വയസ്സിൽ ഹൈബ്രിഡിനെ പറ്റിയൊക്കെ നിനക്ക് അറിയാം. ഇത് ഇപ്പൊ എന്തിലാ ഓടണേ? നമ്മളിപ്പോ എന്തിലാ ഓടണേ? മോട്ടർ എവിടെന്നാ കറണ്ട് എടുക്കണത്? ബാക്കിന്ന് പോണു. ബാക്കിലാണ് ബാറ്ററി അല്ലേ ഇരിക്കണല്ലേ? ബാറ്ററി എത്ര ബാർ ഉണ്ട്? 2 ബാർ. ടോട്ടൽ എത്ര ബാർ ഉണ്ട്? 5 ബാർ ഉണ്ട്. ഓക്കെ, 5 നമുക്ക് ഇപ്പൊ 2 ബാർ ചാർജ് ഉണ്ട് അല്ലേ. ഇപ്പൊ എന്താ റൺ ചെയ്യണത്? മോട്ടറാണ്. അപ്പൊ ബാറ്ററിന്ന് കറണ്ട് ഇങ്ങോട്ട് പോണത് കാണാം അല്ലേ. ഓക്കെ, ഇതെന്താ, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണോ റിയർ വീൽ ഡ്രൈവ് ആണോ? ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, കാരണം ഫ്രണ്ടിലത്തെ വീല് കറങ്ങണം നമുക്ക് കാണാം. അച്ഛൻ ആക്സിലറേറ്റർ കൊടുത്തു. ഇപ്പൊ എന്താണ് ഓൺ ആയത്? എഞ്ചിൻ ഓൺ ആയിട്ട് ഇപ്പൊ ഫ്രണ്ടിലേക്ക് പവർ പോണ്ട. ഓക്കെ, പിന്നെ ബാക്കി ഈ ബ്ലൂ പോണ എന്താ? കറണ്ടും പോണ്ട്. മോട്ടർ അതെങ്ങടാ പോണത്? ബാറ്ററിയിലേക്കാണോ മോട്ടറിലേക്കാണോ? ബാറ്ററിയിലേക്ക്. ഓക്കെ, അച്ഛൻ കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കട്ടെ. ഇപ്പൊ എന്താ? എഞ്ചിൻ ഓൺ ആയി. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ മോട്ടറും ഉണ്ടാ? എഞ്ചിനും മോട്ടറും കൂടിയാണല്ലേ വണ്ടിനെ ഓടിക്കണേ ഇപ്പൊ. അപ്പൊ ഇതാണ് ഹൈബ്രിഡ് അല്ലേ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ വണ്ടി നിർത്തി. ഇപ്പൊ എന്താ സംഭവിക്കണത്?
കറങ്ങില്ല. ടയർ കറങ്ങണില്ല. ഓക്കെ, കറണ്ട് എവിടെ നിന്നാ വരുന്ന? കറണ്ട് എടുക്കണ്ട? ഇല്ല ഇല്ല. അപ്പൊ നമ്മുടെ എസി എങ്ങനെ റൺ ചെയ്യണേ? ബാറ്ററി വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഈ ബാറ്ററിയിൽ നിന്നാണോ കറണ്ട് എടുക്കണത്? ആണ്. കുറച്ച് കഴിയുമ്പോ എന്ത് സംഭവിക്കും? ഇപ്പൊ എന്ത് സംഭവിച്ചു? എഞ്ചിൻ ഓൺ ആയി. എന്താ എഞ്ചിൻ ഓൺ ആയത്? ഒരു വച്ചുള്ള, അതായത് ഒരു ബാറുള്ളൂ, ഒരു ബാറ് ബാറ്ററി പോയില്ലേ. എഞ്ചിൻ എപ്പോഴും ഓഫ് ആവുക? രണ്ട് ബാർ ആവുമ്പോ. അപ്പൊ ടു ബാർ ആയിണ്ടെങ്കിൽ എഞ്ചിൻ ഓഫ് ആവും, വൺ ബാർ ആയാൽ വീണ്ടും എഞ്ചിൻ ഓൺ ആയിട്ട് ബാറ്ററി ചാർജ് ചെയ്യും അല്ലേ. ഇത്രയും ബാർ ആയാൽ എഞ്ചിൻ ഓൺ ആവും. അപ്പൊ ഈ ബാറ്ററി എപ്പോഴും ഇത്രയും ബാർ ആവോ? ഫുൾ ആവോ? അതെപ്പോഴാവോ? സ്പീഡിൽ ഓടിക്കാറുണ്ട്. അതിനെ നമ്മള് ചെലപ്പോ ഓടിക്കാറുണ്ട്, എപ്പോഴും ഓടിക്കാറ്. ഏത് റെഡ്? ഗേജ് ക്ലസ്റ്ററില് സ്പോർട്ട് മോഡ്. ഏ, അതൊക്കെ. അപ്പൊ അതാണ് ഹൈബ്രിഡിന്റെ വർക്കിംഗ്. ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ബാക്കി റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതൊരു 0.76 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കേ ഉള്ളൂ. ആ ബാറ്ററി പാക്ക് ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബൂട്ടിൽ അത്യാവശ്യം നല്ല സൈസ് ഒക്യുപ്പൈ ഉണ്ട്. സോ 255 ലിറ്റേഴ്സേ ബൂട്ട് സ്പേസ് ഉള്ളൂ. അത് സാധാരണ ഗ്രാൻഡ് വിറ്റാറ നോൺ ഹൈബ്രിഡ് വേർഷൻ വെച്ച് നോക്കുമ്പോൾ 100 ലിറ്റേഴ്സ് കുറവാണ്. അത് ശരിക്കും പല സമയങ്ങളിലും എനിക്ക് പ്രാക്ടിക്കാലിറ്റി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൂട്ട് ഇത്രയും പോരാ. 255 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തീരെ കുറവാണ്. നമ്മൾ രണ്ട് വലിയ സ്യൂട്ട് കേസൊക്കെ ആയിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 255 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് പാർസൽ ഡ്രൈവിൻ്റെ അടിയിലാണ്. അപ്പം അങ്ങനെ കുറേ ബാഗും സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാണ്ടേ ഞാൻ പലപ്പോഴും പാർസൽ ഡ്രൈവ് വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടികളൊക്കെ ആണെങ്കിൽ പൊക്കി ഇങ്ങനെ നേരെ നിവർത്തിയൊക്കെ വയ്ക്കാം. കാണുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടാണ്. കാരണം പെട്ടിയൊക്കെ ഇങ്ങനെ എണീപ്പിച്ച് നിർത്തുമ്പോൾ ബാക്കിലേക്കുള്ള വിസിബിലിറ്റിയും കുറച്ച് അഫക്റ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷേ രണ്ട് സ്യൂട്ട് കേസൊക്കെ വെക്കണമെങ്കിൽ അതേ ഉള്ളൂ ഒരു വഴി, വേറെ വഴിയൊന്നുമില്ല. പിന്നെ പലപ്പോഴും രാത്രിയൊക്കെ ആയിരിക്കും, അപ്പം അന്നേരം ബാഗൊക്കെ ഇങ്ങനെ ഇരുന്നാലും വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ വല്ല തുണിയൊക്കെ ഇട്ട് മൂടി വെക്കേണ്ടി വരും പാർസൽ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട്. സോ ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് എൻ്റെ മെയിൻ ടോക്കിംഗ് പോയിൻറ്റും. ഞാൻ ഈ വണ്ടി ഏറ്റവും കൂടുതൽ ഓടിക്കാനുള്ള റീസൺ അതാണ്. ഇതിലുള്ള എഞ്ചിനെ പറ്റി നമ്മൾ മുന്നേ ഗ്രാൻഡ് വിറ്റാറ റിവ്യൂ ചെയ്തപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് വേണ്ടി ഒന്നുകൂടിയും പറയാം. ഇത് ഒരു 1.5 ലിറ്റർ 3 സിലിൻഡർ പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ കൂടെ ടയോട്ടയുടെ തന്നെ എഞ്ചിനാണ്. 92 ഹോഴ്സ് പവർ എഞ്ചിനാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു 80 ഹോഴ്സ് പവർ ഇലക്ട്രിക് മോട്ടറും ഉണ്ട്. കമ്പൈൻഡ് ഹോഴ്സ് പവർ പക്ഷേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 116 ഹോഴ്സ് പവർ ഉള്ളൂ. 170 നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ അങ്ങനെ എല്ലാ പവർ വരുന്നത്. സോ നമുക്കൊരു പെട്രോൾ എഞ്ചിനിൽ പവർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അതിന് ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ കൊടുക്കാം, ഒരു ടെർബോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ചാർജർ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പവർ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി കുറയും. കാരണം നമ്മൾ ടെർബോ സ്പൂൾ ആവുന്ന സമയത്ത് യു ആർ യൂസിങ് എക്സ്ട്രാ ഫ്യൂൽ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പല മാനുഫാക്ചറേഴ്സും ചെയ്യുന്നത് നമ്മൾ അതിലൊരു ഇലക്ട്രിക് മോട്ടർ ആഡ് ചെയ്യും. സോ അതൊരു ഹൈബ്രിഡ് ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് മോട്ടറിന് വേണ്ടത്ര അസിസ്റ്റ് കൊടുക്കാൻ പറ്റും. ആൻഡ് ഈ അസിസ്റ്റ് കൊടുക്കുന്നത് ലോ ആർ പി എത്തിലാണ്, പെട്രോൾ എഞ്ചിന് പവർ ഇല്ലാത്ത ഒരു പോയിന്റിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മൾ സിറ്റിയിൽ സ്ലോ സ്പീഡിലൊക്കെ ഓടുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ച് മാത്രം റൺ ചെയ്യാൻ പറ്റും, പെട്രോൾ എഞ്ചിന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് പവർ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആർ ടോർക്ക് കർവ് കിട്ടും. അതുകൊണ്ട് ഇന്നിപ്പോൾ പല മാനുഫാക്ചറേഴ്സും സൂപ്പർ കാറുകളിലടക്കം ഇങ്ങനത്തെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഹിയർ ടു സ്റ്റേ. പലരും ഹൈബ്രിഡ് ടെക്നോളജിയിൽ വിശ്വസിക്കാറില്ല. കാരണം എല്ലാവരും പറയും ഒന്നുകിൽ പെട്രോൾ കാർ മേടിക്കാം, പ്യുവർ ആയിട്ടുള്ള പെട്രോൾ ബേൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ മേടിക്കാം. പക്ഷേ ഇത് രണ്ട് കാറുമാണ് നമുക്ക് ഐഡിയലി വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു പെട്രോൾ കാർ വേണം പല സമയത്തും ലോങ് ഡിസ്റ്റൻസ് പോകാൻ വേണ്ടിയിട്ട്, അല്ലാത്ത സമയത്ത് നമുക്ക് ചെറിയ സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക് കാർ വേണം. ഈ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു കാറിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതാണ് എസെൻഷ്യലി വണ്ടി. ആൻഡ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന മിക്കവാറും സമയത്തൊക്കെ ഇത് ഇലക്ട്രിക് ആയിട്ടായിരിക്കും ഓടുക. ചെറിയ സ്പീഡുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇലക്ട്രിക് ആയിരിക്കും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. മോഹൻലാലൊരു സിനിമയിൽ പറയുന്നില്ല ഇത് ഞാൻ റിവേഴ്സ് ഗിയർ ഇല്ലാണ്ട് പ്രത്യേകം കമ്പനിയിൽ പറഞ്ഞുണ്ടാക്കിച്ചാണെന്ന്. അതേപോലെ ഇതിൽ ആക്ച്വലി റിവേഴ്സ് ഗിയർ ഇല്ല, റിവേഴ്സ് അച്ചീവ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടർ തിരിച്ച് കറക്കിയിട്ടാണ്. സോ ഹൈബ്രിഡ് മിക്കവാറും എല്ലാ ഹൈബ്രിഡുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ മിക്കവാറും ഇലക്ട്രിക് ആയിട്ടായിരിക്കും. ബാറ്ററി തീർന്നിരിക്കുന്ന പോയിന്റ് ആണെങ്കിൽ എഞ്ചിൻ റൺ ചെയ്തിട്ട് ബാറ്ററിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, റിവേഴ്സ് അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഞാൻ ആലോചിക്കും ഒരു സാധാരണ ഇതിൻ്റെ നോൺ ഹൈബ്രിഡ് വേർഷൻ ഒരു 12-13 കിലോമീറ്ററൊക്കെ കിട്ടുമ്പോൾ ഇതൊരു 25-26 കിട്ടുന്നു. സോ യു ആർ ഡ്രൈവിംഗ് ഡബിൾ ദ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹാഫ് ദ കോസ്റ്റ് ആണ് നമ്മൾ ഓരോ ട്രിപ്പ് പോയി വരുമ്പോഴും. ആൻഡ് ഞാനിപ്പോൾ ഈ വണ്ടി സിറ്റി യൂസിനൊക്കെ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഞാൻ ഡെയിലി ഇത് ഓടിക്കും. വീട്ടുകാരും എല്ലാവരും ഹാപ്പിയാണ്, ഇരിക്കുമ്പോഴും അത്യാവശ്യം സ്പേസ് ഉണ്ട്, കാണാനൊരു എയറി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് കംഫർട്ടബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ഹോൾ ഡേ ഒക്കെ ഓടിച്ചാലും ലൈറ്റ് കൺട്രോൾസ് ആണ്, സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം ടെസ്റ്റ് ആണ്.
നമുക്ക് കൊണ്ടുനടക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഡൈമെൻഷനിൽ ഞാനിപ്പോൾ ഇതിനോട് ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയി, കാരണം എനിക്ക് ഇപ്പോൾ ഈ ഒരു സൈസ് എൻ്റെ മനസ്സിൽ പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ക്രെറ്റയുടെ ഒക്കെ സൈസ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ബിഗ്. ഇപ്പോൾ ഒരു ഹാരിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടെടുക്കണ ആ ഒരു ഡൈമെൻഷനിലുള്ള അത്രയും സൈസിൻ്റെ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇപ്പോൾ കുറച്ചും കൂടി ചെറിയൊരു സബ് 4 മീറ്റർ വണ്ടിയുടെ ഉള്ളിലത്തെ ആ ഒരു കോമ്പാക്ട്നെസ് അങ്ങനെയും തോന്നുന്നില്ല. ഇതിപ്പോൾ എഞ്ചിൻ ഓൺ ആവുന്ന സമയത്ത് നമുക്ക് ആ 3 സിലിൻഡറിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാരുതിയുടെ ആ K15C ഇല്ലേ, ആ എഞ്ചിൻ തന്നെ ഈ ഹൈബ്രിഡിൻ്റെ കൂടെ മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് ദാറ്റ് വുഡ് ഹാവ് ബീൻ എ ബെറ്റർ കോമ്പിനേഷൻ. ആ എഞ്ചിൻ അത്യാവശ്യം എഫിഷ്യൻ്റ് ഒക്കെയാണ്, K15 വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടി ഈ ഹൈബ്രിഡും കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എഫിഷ്യൻസി ഒക്കെ തന്നെ അതിനും കിട്ടും. ആൻഡ് 4 സിലിൻഡറിൻ്റെ റിഫൈൻമെൻറ്റും കൂടിയും കിട്ടും. അപ്പോൾ അതായത് സിറ്റി ഹൈബ്രിഡിലൊക്കെ ഉള്ള പോലെ 4 സിലിൻഡർ + ഇലക്ട്രിക് ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട്. ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ അത്യാവശ്യം പാസിംഗ് പവറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ പോയിൻറ്റിൽ നിന്നൊക്കെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ക്വിക്കായിട്ടുള്ള ഓവർടേക്കിങ്ങിലൊക്കെ അത്യാവശ്യം വണ്ടി ഫാസ്റ്റായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യും. ഇത് പിന്നെ ഇവിടെ ഒരു സ്പോർട്ട് മോഡുണ്ട്. സ്പോർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചും കൂടിയും ബെറ്റർ ആവുന്നുണ്ട്. എഞ്ചിനാണെങ്കിലും അതിൻ്റെ ആ CVT കുറച്ചും കൂടിയും ഒരു സ്ട്രോങ്ങർ പാർട്ടിൽ അത് റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മിഡ് റേഞ്ച് ആക്സിലറേഷൻ കിട്ടുന്ന രീതിയിലാണ്. പവർ വലിയ കുഴപ്പമൊന്നുമില്ല, 0 to 100 12 സെക്കൻഡ്സിൻ്റെ അടുത്താണ് എടുക്കുന്നത്, വിച്ച് ഇസ് നോട്ട് ഫാസ്റ്റ് ഓർ എനിത്തിങ് പക്ഷേ ആഡിക്വേറ്റ് ആണ്. ഇത് ആഡിക്വേറ്റ് ആണെന്ന് മനസ്സിലാവണേ നമ്മൾ ഇതിൻ്റെ K15 വേരിയൻ്റ് ഓടിച്ചാൽ മതി. അത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിയിട്ട് ഇത് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. K15 അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ സസ്പെൻഷനും പൊടിക്ക് സ്റ്റിഫാണ്. നമുക്ക് ബാക്കിലത്തെ സസ്പെൻഷനൊക്കെ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് ആക്കിയിട്ടുണ്ട്, കാരണം ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട് എക്സ്ട്രാ ഒരു ബോബിംഗ് മോഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് വലിയ കുഴപ്പമില്ല, ഒരു നല്ലൊരു കോംപ്രമൈസാണ്. K15 കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, പക്ഷേ സംഭവം ഞാനിതാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം ഇതിനൊരു യൂറോപ്യൻ ലെവൽ ഓഫ് ചെറിയൊരു സ്റ്റിഫ്നെസ് ബാക്കിൽ നമുക്ക് തോന്നും. ഇറ്റ് ഫീൽസ് ലൈക്ക് ഒരു മിനി ലെക്സസ് NX ഒക്കെ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു റൈഡാണ്. ഒരു പൊട്ടിക്കൊരു ഹാർഷ്നെസ് ഉണ്ട്, എന്നാൽ ഒട്ടും അൺബെയറബിളോ അങ്ങനെയൊന്നുമല്ല. ബാക്ക് സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, സ്പേസ് ഒക്കെ നല്ലതാണ്. നമുക്ക് സീറ്റിന് റിക്ലൈൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആഡിക്വേറ്റ് ലെഗ് റൂം ഉണ്ട്. പിന്നെ ഓവറോൾ ക്യാബിനൊക്കെ നല്ല എയർ ആയിട്ട് തോന്നണോണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ബാക്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാനൊന്നും കുഴപ്പമില്ല. മിഡിലെ സീറ്റിൽ ഉള്ള സീറ്റ് ബെൽറ്റ് മുകളിൽ നിന്നാണ് വരിക, അതൊരു എന്നാലും 3 പോയിൻ്റ് തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട്. സീറ്റിന് വിട്ട് ഇത്തിരി കുറവാണ്, പക്ഷേ വലിയ കുഴപ്പമില്ല. ഞാൻ ആസ്റ്റൻ ചെറുതായതുകൊണ്ട് നമുക്ക് ആ വിട്ട് കുറവ് വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ മഴയൊക്കെയുള്ള ദിവസമാണ്, അതുകൊണ്ട് ഇതിൽ കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ സൺറൂഫിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. മാരുതി കുറേ കാലം അവരുടെ വണ്ടിയിലൊന്നും സൺറൂഫ് കൊടുത്തില്ല. സെക്കൻഡ് ജനറേഷൻ ബ്രസ് ലോഞ്ച് ചെയ്തപ്പോഴാണ് മാരുതി ആദ്യമായിട്ട് ഒരു കാറിൽ സൺറൂഫ് കൊടുക്കുന്നത്. സർപ്രൈസിംഗ് ആണ്, കാരണം അവർ അതുവരെ ഗ്രാൻഡ് വിറ്റാറ പല ജനറേഷൻസ് ഇവിടെ വിറ്റിട്ടുണ്ട്. കിസാഷ് വിറ്റിട്ടുണ്ട്, സിയാസും എസ്ക്രോസും അങ്ങനെ പല വണ്ടികളും വിറ്റിട്ടുണ്ടെങ്കിൽ അവരൊന്നിനും സൺറൂഫ് ഇതുവരെ ഓഫർ ചെയ്തിട്ടില്ല. ആൾക്കാരൊക്കെ മാരുതിനെ കളിയാക്കും, നമ്മൾ ഹ്യുണ്ടായി i10 പണ്ടത്തെ ഫസ്റ്റ് ജൻ i10 ഇറങ്ങിയപ്പോൾ അതിന് സൺറൂഫ് ഉണ്ടായിരുന്ന ആലോചിക്കണം, 2008-10 പീരീഡിലൊക്കെ. അങ്ങനെ സൺറൂഫൊക്കെ കൊടുക്കാണ്ട് മാരുതി അവസാനം ബ്രസയിൽ സൺറൂഫ് കൊടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു, അയ്യേ ഇതാണ് സൺറൂഫ് ഇത്ര ഉള്ള സൈസ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു. കാരണം അപ്പോഴേക്കും എല്ലാവരും പാനറോമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രസയിലുള്ള സൺറൂഫ് ആഡിക്വേറ്റ് സൈസാണ്, പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ അത് പോരാന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ പിടിച്ചു ഒരു വലിയ സൺറൂഫ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഗ്രാൻഡ് വിറ്റാറയിൽ ഈ സൺറൂഫ് കൊടുക്കുന്നത്. ഭയങ്കര വലിയ സൺറൂഫാണ്, ഈ അറ്റം തുടങ്ങി അവിടെ ബാക്ക് സീറ്റിൻ്റെ മുകളിൽ വരെ പോകുന്നുണ്ട്. അതുമാത്രമല്ല പല വണ്ടികളിലും ഈ പാനറോമിക് സൺറൂഫിൽ ഈ ഫസ്റ്റ് പീസ് ഗ്ലാസ് മാത്രമേ സ്ലൈഡ് ചെയ്യുള്ളൂ, ബാക്കിലത് അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ മാരുതിയുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാനലും സ്ലൈഡ് ചെയ്യും, അത് അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇത് അതിൻ്റെ മുകളിലേക്ക് നിൽക്കും. ആൻഡ് ഇതൊരു വലിയ ഓപ്പണിംഗ് ആണ്, ഏകദേശം ഇത്രയും വരെ ഓപ്പൺ ആവും. കുട്ടികളെയൊക്കെ തല പുറത്തേക്ക് ഇട്ട് നിൽക്കാൻ അനുവദിക്കുന്ന പല മാതാപിതാക്കൾക്കും ഇത് ഇഷ്ടപ്പെടും, അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ മാരുതി കൊടുത്തേക്കുന്ന ഷെയ്ഡാണ്. സോ ഇതൊരു വളരെ തിന്നായിട്ടുള്ളൊരു ലൈനിങ് മെറ്റീരിയലാണ്, ഒരു നെറ്റ് പോലത്തെ മെറ്റീരിയലാണ്. കാരണം ഇതിൽ കൂടെ സൺലൈറ്റ് മുഴുവൻ നമ്മുടെ തലയിലടിക്കും. എനിക്ക് പലപ്പോഴും നല്ല വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ എൻ്റെ കണ്ണടയും കൂടി ഇതായതുകൊണ്ട്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് എനിക്ക് ഇതിൽ ഈ ഗ്ലാസ് മേടിച്ചിട്ട് എനിക്ക് പലപ്പോഴും തലവേദന ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് ഇത് സജസ്റ്റ് ചെയ്തത്. ഇത് നെക്സാ ജെനുവിൻ ആക്സറി ഒന്നുമല്ല, ഇത് നമ്മൾ എടപ്പള്ളിയിൽ ഉലുമാളിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ മറ്റേ സൈഡിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളിലൊന്നാണ്. 180 രൂപ 200 രൂപ താഴെയുള്ളൂ, പക്ഷേ തൽക്കാലം ഇറ്റ് ഡസ് ദ ജോബ്. ഇത് 4 മേടിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇതിനകത്ത് ഇരിക്കാം. അപ്പോൾ സൺറൂഫ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദിസ് ഹാസ് ബീൻ എ ഗ്രേറ്റ് കാർ. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഐ ബീൻ തറോലി എൻജോയിങ് ഇറ്റ്. ഡ്രൈവിംഗ് അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ടുണ്ട്, ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്, കംഫേർട്ടും ഓവറോൾ സ്പേസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. കുറേ പേർക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക്സും ക്വാളിറ്റിയൊന്നും വലിയ ഇഷ്ടമല്ല, പക്ഷേ അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് വെരി ഈസി ടു ലിവ് വിത്ത്. ഓടിക്കാൻ എളുപ്പമാണ്, കാണാൻ വിസിബിലിറ്റി നല്ലതാണ്, ഡ്രൈവിംഗ് പൊസിഷൻ നല്ലതാണ്, സീറ്റിൻ്റെ വെന്റിലേഷൻ ഉള്ളത് ഇച്ചിരി ലൗഡാണ്, പക്ഷേ എന്നാലും ഇറ്റ് ഡസ് ദ ജോബ്. ഓവറോൾ ഭയങ്കര റിലാക്സിംഗ് ആണ് കൊണ്ടിടക്കാനായിട്ട്. ആൻഡ് ഞാൻ പറഞ്ഞ ഫ്യൂൽ എഫിഷ്യൻസി, ദാറ്റ് ഹാസ് ബീൻ ദ മെയിൻ ഡ്രോവർ. ഞാനിത് ഏറ്റവും കൂടുതൽ ഓടിക്കുന്നതിൻ്റെ റീസൺ ആ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. ആൻഡ് കമ്പൈൻഡ് വിത്ത് റൈറ്റ് ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റിയറിങ്ങും ഡ്രൈവിംഗ് ഫീലൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ബീൻ ഗ്രേറ്റ്.
സോ ഇപ്പൊ ഈ വണ്ടി 9800 കിലോമീറ്റേഴ്സിന്റെ അടുത്തായി, അടുത്ത സർവീസിന്റെ ടൈം ആയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ ഒരു ചെറിയൊരു റാറ്റിൽ ഉണ്ടായിരുന്നു, ഞാൻ ആ ഗ്ലോവ് ബോക്സിന്റെ ലിഡ് ഒന്ന് അഴിച്ച് റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ പോയി ചില ഹമ്പൊക്കെ നമ്മൾ കാണാണ്ട് പെട്ടെന്ന് പോയി ചാടിക്കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ESP ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അന്നേരം ഒന്ന് ഇങ്ങനെ ഒരു ജെർക്കി പോയിന്റിൽ പോയി ആ മോട്ടർ ഇങ്ങനെ അസിസ്റ്റ് കൊടുത്തിട്ടാണോ എഞ്ചിൻ സ്റ്റാർട്ടായിട്ടാണോ എന്നറിയില്ല, ഹോൾ കാറൊന്നും ഇങ്ങനെ ജെർക്ക് ചെയ്യാറുണ്ട്. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ മാറാറുണ്ട്. ഇറ്റ്സ് എ വിയർഡ് ബിഹേവിയർ. അതങ്ങനെ വലിയൊരു കൺസേണിങ് കാര്യമല്ല, എപ്പോഴും ഉണ്ടാവണില്ല, ചില സമയത്തേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഈ പ്രശ്നം മാരുതിയിൽ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞത് അവർ കാറ് തിരിച്ചുകൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യും എന്നാണ് പറയണത്. അപ്പോൾ അത് അബദ്ധമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി. എനിവേ, ഇതവർ കൊണ്ടുപോകണമെങ്കിൽ ദിസ് വിൽ ബി ദ ലാസ്റ്റ് വീഡിയോ ഓൺ ദിസ് കാർ. തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങർ പീരീഡിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. നമുക്ക് വേറൊരു വണ്ടിയായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.